കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഷാഹിർ എത്തി എസ് എച്ച് ആർ ഇൻഫോടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം പ്രവാസി സുഹൃത്തുക്കളെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വീഡിയോ പ്രവാസി സുഹൃത്തുക്കൾ നോർക്ക രജിസ്ട്രേഷൻ ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർ 5000 രൂപ നാട്ടിൽ വന്ന പ്രവാസികൾ 5000 രൂപ ധനസഹായത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർ ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ബാക്കിയുള്ളവർ എത്രയും പേരും തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക കാരണം അടുത്ത മാസം മുതൽ അടുത്ത മാസം 3ാം തീയതി മുതൽ തന്നെ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ് അപ്പോഴത്തേക്ക് പ്രൂഫ് വെരിഫിക്കേഷൻ പൂർണ്ണമായും കഴിയണം ഇനി അത്രയും ദിവസങ്ങൾ ബാക്കിയുള്ളൂ ഒരാഴ്ച പോലും ബാക്കിയില്ല അതുകൊണ്ട് എത്രയും വേഗം തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക അവർ ആവശ്യമുള്ള പ്രൂഫുകൾ ഒന്നുകൂടി ഞാൻ പറയാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടി പറയാം ഒരു ഫോട്ടോ പാസ്പോർട്ട് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് വരുമ്പോൾ അതിൽ സീലടിച്ച പാസ്പോർട്ട് ആയിരിക്കണം അഥവാ നമ്മൾ നിലവിലുള്ള പാസ്പോർട്ട് തന്നെ അതിൽ ഫ്രണ്ടും ബാക്കും പേജ് വിസ പേജ് പിന്നെ എയർപോർട്ടിൽ നിന്ന് സീൽ ചെയ്ത പേജ് ഇത്രയും കാര്യങ്ങൾ വേണം അഥവാ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യാത്ത സീൽ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചില രാജ്യങ്ങളിൽ അങ്ങനെയുണ്ട് അപ്പോൾ അവർ റീ എൻട്രി വിസേൻ്റെ പേജും റീ എൻട്രി വിസ കോപ്പിയും അതുപോലെ തന്നെ ഇക്കാമ അതുപോലെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കാർഡ് ഇത്രയും രേഖകൾ ഹാജരാക്കണം പിന്നെ ക്യാഷ് വരാൻ വേണ്ടി അക്കൗണ്ട് ഡീറ്റെയിൽസ് അക്കൗണ്ട് പാസ്ബുക്ക് വെക്കണം അക്കൗണ്ട് പാസ്ബുക്ക് സേവിങ്സ് ആയിരിക്കണം അത് നിർബന്ധമാണ് എൻ ആർ ഐ പറ്റില്ല അതല്ല നമുക്ക് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ നമ്മളായിട്ട് ജോയിൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് വൈഫോ മദറോ ഫാദറോ ആരോടെങ്കിലും ആയിട്ട് നമ്മൾ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതായാലും മതി എന്നിരുന്നാലും അക്കൗണ്ട് പാസ്ബുക്ക് നിർബന്ധമാണ് കമ്പൽസറിയാണ് കാരണം അതിലേക്കാണ് ക്യാഷ് വരേണ്ടത് എയർ ടിക്കറ്റും കൂടി കയ്യിൽ കരുതുക നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന എയർ ടിക്കറ്റ് January 1 മുതൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ലഭ്യമാണ് ജാതി ഭേദം മന്യേ എല്ലാവർക്കും ലഭ്യമാണ് ഒരു വ്യത്യാസമില്ലാതെ കാരണം പ്രവാസി സുഹൃത്തുക്കൾ അത്രയും വിലപ്പെട്ടവരാണ് കേരള സർക്കാരിനായിക്കോട്ടെ ഇന്ത്യൻ സർക്കാരിനായിക്കോട്ടെ കേരള സർക്കാരിനെ പ്രത്യേകിച്ചിട്ടും രണ്ടും ഇന്ത്യയിൽ തന്നെയാണെങ്കിലും കേരള സർക്കാരിന് പ്രവാസി സുഹൃത്തുക്കൾ അത്രയും വിലപ്പെട്ടവരാണ് ഓക്കെ ഒരു കാരണവശാലും അത് മറക്കരുത് എത്രയും വേഗം തന്നെ ചെയ്യാൻ ബാക്കിയുള്ളവർ ഒന്നുകിൽ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുക ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ നിർബന്ധമായിട്ട് ചെയ്യണം ഒരു കാരണവശാലും ഇത് വിട്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അപേക്ഷയാണിത് ഒരു കാരണവശാലും ഇത് വിട്ടുപോകരുത് പിന്നെ സ്വന്തമായി രജിസ്റ്റർ ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഞാൻ നോർക്കയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവർക്കതിൽ കയറി ചെയ്യാവുന്നതാണ് ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം